ഹലോ ഗായ്സ്, എല്ലാവർക്കും സാവിയ ഫിഷിംഗ് ആംഗിളിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെറസംബോക്കെ തന്നെയാണ്. ഇപ്പോൾ എല്ലാം പറഞ്ഞതെന്താണ്, ഇപ്പോൾ അതിന് നമ്മൾ കുറേ നാളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എക്സാമും പഠിക്കാനൊക്കെ തന്നെ ഹോളിഡേ ഇപ്പോൾ ഫുൾ വീഡിയോ ഇറക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ ഫിഷിംഗ് ആംഗിളിൽ തന്നെ ഇട്ടിട്ട് ഫിഷിംഗ് ഒന്നും കിട്ടണില്ല. അങ്ങനെ ലോക്ക്ഡൗണൊക്കെ അല്ലേ, ലോക്ക്ഡൗണിൽ നമുക്ക് പുറത്തുനിന്നും കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റൂലല്ലോ. അപ്പം അതിൻ്റെ ഇതുണ്ട്. അപ്പം നമ്മൾ എല്ലാം അൺബോക്സിങ്ങും എല്ലാം ഉണ്ട്. പിന്നെ നമുക്കിപ്പോൾ കുറച്ച് ഫിഷസ് ഉണ്ട്. നമുക്ക് എനിക്ക് കഴിഞ്ഞ് ഫാം വലുത് തുടങ്ങണമെന്നുണ്ട്. അപ്പം നിങ്ങൊന്ന് സഹായിക്കണം. അപ്പം അതിന് അപ്പം അതെ, ഇതിലൊന്നും ഇല്ല, വെറുതെ വെച്ചേക്കണതാ. ഇത് പ്ലാറ്റിയുടെ ബലൂൺ പ്ലാറ്റിയും നമ്മുടെ സാധാ പ്ലാറ്റിയും കൂടി ഇട്ടേക്കണേ. ബ്രീഡിംഗ് ബോക്സിലിട്ടേക്കണം. ഫിഷ് കണ്ടോ, ഇത് പ്രഗ്നൻറ്റ്, പ്രഗ്നൻ്റ് ആയി കുഞ്ഞുങ്ങൾ വന്നോന്നിരിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ബലൂൺ പ്ലാറ്റുകളും. അപ്പം ഈ ബ്രീഡിംഗ് ബോക്സ് നമ്മൾ തന്നെ നെറ്റ് വാങ്ങിച്ചുണ്ടാക്കിയെടുത്തതാണ്. ഞങ്ങൾ ചെറിയൊരു ഷോപ്പാണ്, അമ്മച്ചിയുടെ തയ്ക്കണ ഒരു ഷോപ്പാണ്. അപ്പോൾ ഞാൻ ഇത് മുഴുകി നിന്ന് കൾച്ചർ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ബക്കറ്റാണ്. പിന്നെ ഇതിൽ നമ്മുടെ റെഡ് ചെറി ഷ്രിമ്പ് ഉണ്ട്. റെഡ് ചെറി ഷ്രിമ്പ് കാണുമോന്നറിയില്ല, ഞാൻ നോക്കിയിട്ട് കാണിച്ചേക്കാം. രണ്ടെണ്ണം ഉണ്ട്. ആ ഗായ്സ് ഒന്നും കണ്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചത് ആയിക്കോൺ ഷ്രിമ്പാണ്. അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് ഷ്രിമ്പ്. മൂടിയിട്ടത് ചാടിപ്പോവും ചിലപ്പോൾ. നമുക്ക് നമ്മുടെ ഇപ്പോൾ കൈവശമുള്ള പ്ലാന്റ്സ് എന്ന് പറയാൻ വേണ്ടി ഫോക്സ് ടെയിലും പിന്നെ നമ്മുടെ ഈ വാട്ടർ ഹൈസ്ട്രിയ എന്നൊക്കെ പറയണ ഒരു പയലാണ്. എൻ്റെ എല്ലാം ഡീറ്റെയിൽ ഞാൻ ഇത് നമ്മുടെ ഇത് നമ്മുടെ പർപ്പിൾ മൊസൈക്കിൻ്റെ ഗോൾഡ് ലൈനേജും പിന്നെ റെഡ് ഡ്രാഗൺ വിത്തൗട്ട് ഇയറും മൂടി വെച്ച് ക്രോസ് ചെയ്തിട്ട് കിട്ടിയ കുഞ്ഞുങ്ങളാണ്. ജനിച്ചത് 15/2/2021. 27 ബേബി ഉണ്ട്. നല്ല ആൾക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വാട്ടർ 20 ലിറ്ററിൻ്റെ വാട്ടർ ക്യാനിലിട്ടാണ് വളർത്തുന്നത്. നമ്മുടെ ചെറിയ പല ഡക്ക് വീടാണ്. ഏകദേശം ഇനി ഒരു മാസപ്രായമൊക്കെ ഉണ്ട്. അടുത്ത ഇത് നമ്മുടെ കോഴിക്കാർപ്പ്, കുഞ്ഞാണ്. ഈ മൂലക്ക് ഇരിക്കുന്നുണ്ട്, ഉണ്ടോ, ഭയങ്കര ഓട്ടമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇല്ലേ ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇല്ലേ, സോറി, ഇങ്ങനത്തെ ഈ ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മൾ കൊടുക്കണത് 8 രൂപയ്ക്കാണ്. 8 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വാട്ടർ ഹൈസിൻ്റെ റിയ എന്നൊക്കെ പറഞ്ഞ പ്ലാന്റ് ഇല്ലേ, ഇങ്ങനത്തെ പ്ലാന്റ്. ഈ പ്ലാന്റ് നമ്മൾ ഒരു പീസ് പീസ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ഒരു ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവും. ഇത്രയുള്ള പീസ് നമ്മൾ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് വിലയുള്ള പ്ലാന്റാണ്. പിന്നെ നമുക്ക് ഞാൻ ഇപ്പോൾ വേറൊരു സംഭവം ചെയ്തേക്കും, അതങ്ങനെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ചട്ടിയില്ലാത്ത ഞാൻ വെറുതെ ഡിസ്പ്ലേക്ക് തന്നെ ഇട്ടേക്കും. നമ്മുടെ ഫോക്സ് ടെയിലിൻ്റെ നമുക്ക് ഉണ്ടോ പ്ലാന്റ് പോലെ, ഇങ്ങനെ നമുക്ക് പ്ലാന്റ് അക്കോറിയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇനി ഇതല്ലാണ്ട് അക്കോറിയൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഇതല്ല, നമുക്കിനി ഇത്രയും ഭാഗം ഈ കാർഡ്ബോർഡിൻ്റെ ഇവിടെ നിന്ന് ഇത്രയുള്ള ഭാഗം നമുക്ക് ഫാമിന് വേണ്ടിയുള്ളത്, ചെറിയൊരു ഫാം. അപ്പം അതിനൊക്കെ നിങ്ങൾ സഹകരിക്കണം. അപ്പോൾ പിന്നെ അതേപോലെ ഇവിടെ ഉപയോഗിക്കുന്ന കുറച്ച് ആക്സസറീസ് ഉണ്ട്. നമ്മുടെ തീറ്റ, നമ്മുടെ ചെമ്മിപ്പൊടിയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫീഡ്, നമ്മൾ മോയിനെ വാങ്ങാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു. അപ്പം അതിന് ഫീഡ് കഴിക്കാൻ വേണ്ടി സെറിഞ്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോൾസ് മീൻ പിടിക്കാൻ. പിന്നെ ഒരു ഡിസ്പ്ലേ ടാങ്കാണിത്, നമുക്ക് മീനിട്ടിട്ട് ഡിസ്പ്ലേ ഇട്ട് കാണാൻ പറ്റും. ഇപ്പം മീൻ ഇടാൻ പറ്റുമല്ലോ, ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതൊന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഇങ്ങനെ ആൾക്കാർ വന്നു കഴിയുമ്പോൾ മീൻ ഇങ്ങനെ ഇട്ട് കാണിക്കാൻ. ഈ ടാങ്ക് ചെറിയൊരു ടാങ്കാണ്, വെള്ളം ഇങ്ങനെ. പിന്നെ അതല്ലാണ്ട് പിന്നെ ഒരു കവറുണ്ട് നമുക്ക് തീറ്റയൊക്കെ ബാക്കി വന്ന് ഇട്ട് വെക്കാൻ. നമ്മുടെ ഈ മറ്റേ ഫംഗി ബ്ലൂ ഫംഗസ് എന്നൊക്കെ മാറാൻ വേണ്ടി. പിന്നെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ബ്രീഡിംഗ് ബോക്സ്, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട ബ്രീഡിംഗ് ബോക്സാണ്. നമ്മൾ കുടുങ്ങി ഇതേപോലെ ഫ്ലോട്ട് വെച്ചിട്ടാണ് കൊടുക്കണമെങ്കിൽ 100 രൂപ, ഫ്ലോട്ട് ഇല്ലാണ്ട് വെറും ഈ നെറ്റ് മാത്രം അടിച്ചു വെച്ചേക്കണമെങ്കിൽ 75 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചത് ഫ്ലോട്ട് ഉള്ളതുകൊണ്ട് പോങ്ങി കിടക്കണുണ്ടോ ഇല്ലെന്ന്.
ബാധിക്കുന്നതെന്ന് നോക്കി കൊടുക്കാം. ഇവിടെ ഒപ്പമൊന്നുമില്ല, പായലുണ്ട്, ഇവിടെ ഫ്ലോട്ട് ആവണുണ്ട്, നന്നായിട്ട് മുങ്ങയൊന്നുമില്ല. നോക്കാൻ നോക്കിട്ട് മുങ്ങണമൊന്നുമില്ല. ഉണ്ടോ നിങ്ങക്ക്? നിങ്ങക്ക് വേണ്ട അനുസരിച്ച് ഞങ്ങൾ ഇതാക്കണമെന്നുണ്ട്. നമ്മുടെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത് 50 രൂപക്കാണ്. ഏകദേശം 10 എണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് തരാം. പക്ഷേ മീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുഞ്ഞുങ്ങൾ താഴെത്തട ഇറങ്ങി പോകുന്നുണ്ട്. ഞാൻ ട്രസ്റ്റ് ചെയ്ത ആദ്യമേ ഗപ്പിന് ഇട്ടത്, ഈ ഗപ്പി ഞാൻ ബ്രീഡ് ചെയ്തത് ഈ ബ്രീഡിങ് ബോക്സ് ഇട്ടാണ്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പ്ലാറ്റിലേട്ട് കയറിയിരുന്നത്. ഇപ്പം നമുക്ക് ഒരു മീനെ കിട്ടുന്നുണ്ട്, ഇതായി പോകുന്നില്ല. അപ്പം ഞാൻ ഇത് കൊണ്ട് വെച്ച്, പിന്നെ ഞാനല്ലേ ആ ബ്രീഡിങ് ബോക്സിൽ കണ്ടത്. ഇത് ഏകദേശം ഈ ബ്രീഡിങ് ബോക്സിൽ നമുക്ക് പ്ലാറ്റയും ഈ ഗപ്പിയൊക്കെ ആണെങ്കിൽ ഏകദേശം നമുക്കൊരു 3 ജോഡി, കുറഞ്ഞൊരു 3 ജോഡിയെങ്കിലും ഇടണം. അത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അത് കൂടിയൊക്കെ കഴിഞ്ഞാൽ അത് സ്പേസ് ഇല്ല, എന്ത് ചത്തുവോ. അപ്പം അതേപോലെ നമ്മൾ ഈ ചട്ടി വെക്കണം, ചട്ടി വാങ്ങണം. ചട്ടി വാങ്ങിച്ചിട്ടാണ് ഇങ്ങനത്തെ പ്ലാന്റൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അതിന് കാശ് 40 രൂപ വരും. ഉണ്ടോ ബ്രീഡിങ്ങിന് ഇട്ടേക്കണം. പിന്നെ അതേപോലെ നമ്മൊരു പുതിയ വലിയൊരു ടാങ്ക്, അത് ഒരുപാട് മീനുണ്ട്. ആ മീനൊക്കെ പറയണില്ല, അത് ഞാൻ അടുത്ത വീഡിയോയിൽ വന്നതാണ്. ഇത്ര വലിയൊരു ടാങ്കാണ്, ഓക്സിജനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വീട്ടിൽ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന എനിക്ക് ഈ ബ്രീഡിങ് ബോക്സും ഈ പായലും ഇനി പറഞ്ഞ മോയിനാ കൾച്ചർ കഴിഞ്ഞാൽ കൾച്ചർ ചെയ്ത് കഴിയുമ്പോൾ ഒരു 3 ദിവസമൊക്കെ കഴിയും. അപ്പം മോയിനാ കൾച്ചറാ ഗപ്പീസിനെ വല്ല അതിൻ്റെ ബേബീസാ ബ്രീഡിങ് ബോക്സ്, പിന്നെ ഞാൻ വെച്ച ചട്ടിയിൽ വെച്ചാണ് ഇതൊക്കെ ചെയ്ത് വെച്ച് തരും. അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ വന്ന് വാങ്ങണം, വിളിച്ചാൽ മതി, ഞങ്ങൾ വേണമെങ്കിൽ എത്തിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വന്ന് വാങ്ങണം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി ചെപ്പിയൊന്നു.